हेलो स्टूडेंट्स नमुक क्लास फोर्थ हिंदी नाव बनाओ कवि टेक्स्ट बुक क्वेश्चन आंसर्स मनस कवि मलयालम एक्सप्लेनेशन वीडियो लिंक डिस्क्रिप्शन बॉक्सिल कविता से क्या कहते मेरे क्या बस का इंगे आरको कहो कुटे भैया भैया ने क्या बहाना किया क्यों भैया बहाना बनाना मेकिंग एक्सक्यूसेस भैया एंत एक्सक्यूसेस पर उन्े पर आंसर नमुक भैया ने बहाना बनाया कि नाव बनाना मेरे बस का काम नहीं है भैया एक्सक्यूस पर ई बोटको जोलिय इसका कारण यह था कि भैया को बाजार से कागज़ लाकर नाव बनाने में आलस आ रहा था इसके कारण चेटन मार्केट पोईट पेपर को बोट मड़ियायिरुन्नु आलस मड़ी अड़ा बूंदो लहरो लड़ती बढ़ती कौन बूंदो और लहरों से लड़ते हुए आगे बढ़ रही है बूंदो बूंद मल लहर तिरमाल ഈ മഴത്തുള്ളികളെയും തിരമാലകളെയും ഒക്കെ മറികടന്നുകൊണ്ട് ആരാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ആരായിരുന്നു പേപ്പർ ബോട്ട് അപ്പോൾ ആൻസർ നമുക്ക് എന്ത് എഴുതാം കാഗസ് കി നാവ് ബൂന്തോ ഓർ ലഹരോ സെ ലഡ്തെ ഹോയി ആഗേ ബഡ് റഹി ഹൈ അടുത്തത് ഗുല്ലക് ഭാരി അപ്നി ഖോലോ ഗുല്ലക് എന്ന് പറഞ്ഞാൽ പിഗ്ഗി ബാങ്ക് നമ്മൾ പൈസ കുറേശ്ശെ കുറേശ്ശെ ഇട്ട് സൂക്ഷിച്ച് വെക്കുന്ന മൺ കൊണ്ടുണ്ടാക്കിയ പാത്രം കിസ്കി ഗുല്ലക് ഭാരി ഹൈ പെൺപെട്ടിക്കാണ് വെയിറ്റ് കൂടുതലുള്ളത് किसकी गुल्लक हल्की है आरुडे गुल्लकिनान वेट कुरवुल्लद आरुडे दिनायिरुन्नु भैया की गुल्लक भारी है चेट्टन्टे गुल्लकिनान वेट कूडुतल उंडायिरुन्नद बच्चे की गुल्लक हल्की है कुट्टियुडे गुल्लकिन वेट कुरवायिरुन्नु अडुत्तत नाव की कहानी एक बार फिर से कविता पढ़ो इस कविता में एक नाव के बनने और पानी में सफर करने की कहानी छिपी है छिपी है छिपना एन्न पर्ञ्ञाल ओळिञ्ञिरिप्पुंड एक बार फिर से कविता पढ़ो निंगलोन्नुकूडे ई कविता वायिक्कणम इस कविता में एक नाव के बनने और पानी में सफर करने की कहानी छिपी है ई कविताइल ओरु बोट उंडाकुन्नतिन्टेयुम अत वेल्लत्तिल यात्र चेय्युन्नतिन्टेयुम ओक्के कथ ओळिञ्ञिरिप्पुंड मालो तुम ही वो नाव हो अप्पो निंगलाण आ बोट एन्न निंगल विचारिक्कुक अप्पो अपनी कहानी सबको सुनावो इनि निंगलुडे कथ एल्लावरेयुम केल्पिक्कुक शुरुआत हम कर देते हैं ऐंगीतरा पर मेक् नाव हो या बोट मेक् कागज़ से बनी हो या पेपर को मुझे एक लड़के ने बनाया आणकुटी उसका नाम तो मुझे नहीं पता पेरे पक्षे बाकी नमुक वो मेरे बनने पर बहुत ही खुश हो गया ഞാൻ വളരെ അധികം സന്തോഷവാനായി രിംജിം രിംജിം ബാരിഷ് ഹോ രഹി തി നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു രിംജിം രിംജിം എന്ന് പറഞ്ഞാൽ ചാറ്റൽ മഴ ചാരോ ഓർ പാനി ഭർ ചുകാ താ നാല് ഭാഗങ്ങളിലും വെള്ളം നിറഞ്ഞ് കഴിഞ്ഞിരുന്നു ഉസ്നെ മുജേ പാനി മേ ചോഡ് ദിയ അവൻ എന്നെ വെള്ളത്തിലേക്ക് ഒഴുക്കി വിട്ടു മേ പാനി കി ലഹറോ കെ സഹാരെ ആകെ ബഡ്തി രഹി തി ഞാൻ വെള്ളത്തിൽ ലഹരെന്ന് പറഞ്ഞാൽ തിരമാലകൾ തിരമാലകളുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു തബി ബഹു തേസ് ബാരിഷ് ഹോനെ ലഗി അപ്പോഴേക്കും നല്ല ശക്തിയായി മഴ പെയ്യാനായിട്ട് തുടങ്ങി മേ പൂരി തര ബീഗൈ ഞാൻ മുഴുവനായിട്ട് നനഞ്ഞു പോയി ഓർബിജലിക്ക കമ്പേക്ക് പാസ് ചാക്കർ റുക്കുകൈ പിന്നീട് ഒരു ബിജലിക്ക കമ്പ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കറണ്ടിൻ്റെ പോസ്റ്റ് അതിൻ്റെ അടുത്ത് പോയിട്ട് നിന്നു അടുത്തത് ആഹാ ബാരിഷ് തുംനെ ബർസാത് പർ പെഹലെ ബി കബി കോയി കവിത യാ ലോക് ഗീത് സുനാ ഹോഗ നിങ്ങൾ മഴയെക്കുറിച്ച് ഇതിന് മുമ്പും എന്തെങ്കിലും കവിതയോ അല്ലെങ്കിൽ ലോക് ഗീത് എന്ന് പറഞ്ഞാൽ നാടോടി പാട്ട് കേട്ടിട്ടുണ്ടാകും ഉസേ നീച്ചെ ദിഗൈ ജഗമേ ലിക്കും ആ പാട്ട് അല്ലെങ്കിൽ ആ കവിത നിങ്ങൾ താഴെ എഴുതുക താഴെ കൊടുത്തിരിക്കുന്ന പ്ലേസിൽ എഴുതുക അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം बर्का राणी आओ तुम रिमझिम रिमझिम बरसो तुम बर्का राणी मनसून आया राजकुमारी निंगल वरू रिमझिम रिमझिम बरसो तुम
മഴയായിട്ട് നിങ്ങൾ പെയ്യൂ. തപ്തി ധർത്തി പ്യാസി ബേട്ടി. തപ്തി എന്ന് പറഞ്ഞാൽ ചൂടായി നിൽക്കുന്ന, ധർത്തി ഭൂമി, പ്യാസി ബേട്ടി ദാഹിച്ചിരിക്കുകയാണ്. ഉസ്കി പ്യാസ് ബുജാവോ തും, ഈ ഭൂമിയുടെ ദാഹം നിങ്ങൾ ക്ഷമിപ്പിക്കൂ, ഇല്ലാതാക്കൂ. സരിത തുംസേ റൂട്ടി ബേട്ടി. സരിത എന്ന് പറഞ്ഞാൽ നദി, നദി നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. ദേർ ലഗി ആനേമേ കേസേ, നിങ്ങൾ വരാൻ ഇത്ര വൈകുന്നത് എന്തുകൊണ്ടാണ്? ജൽദീസെ പാനി ബർസാവോ, പെട്ടെന്ന് തന്നെ നിങ്ങൾ മഴ പെയ്യിക്കൂ. ഉസ്കോ പാനി ദേത്തി ജാവോ, ഈ നദിക്ക് നിങ്ങൾ വെള്ളം കൊടുത്തിട്ട് പോയിക്കോളൂ. ഇസ് കവിതാക്കോ പഠിത്തെ സമയ തുമാരെ മന്മേ കൈ ചിത്ര ആയേ ഹോങ്കെ, ഈ കവിത വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് ചിത്രങ്ങൾ വന്നിട്ടുണ്ടാകും. ഉൻകെ ബാരമേ ബത്താവോ, അതിനെക്കുറിച്ച് നിങ്ങൾ പറയണം. യാ ഉൻക ചിത്ര ബനാവോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചിത്രം വരയ്ക്കണം. നമുക്ക് എങ്ങനെ എഴുതാം? ഇസ് കവിതാക്കോ പഠിത്തെ സമയ ഹമാരെ മന്മേ കാഗസ് കി നാവ്, ഈ കവിത വായിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ പേപ്പറിൻ്റെ ബോട്ട്. ബർസാദ് കെ ദിൻ, മഴയുള്ള ഒരു ദിവസം. തഥാ ബച്ചപ്പൻമേ കേൽ കൂതുക്കി ചിത്ര അദ്ദേഹം, പിന്നെ നമ്മൾ കുട്ടിക്കാലത്ത് കളിക്കുന്ന ആ ചിത്രവുമാണ് വരുന്നത്. അടുത്തത് സച്ച്മുച്ച്. സച്ച്മുച്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും, റിയലി, അതായത് സത്യത്തിൽ. പാനി സച്ച്മുച്ച് കൂപ്പടയുക, സത്യത്തിൽ ഒരുപാട് വെള്ളമുണ്ടാകും. സച്ച്മുച്ച് ക ഇസ്തമാൽ കർത്തേ ഹുവേ തുമ്പി ദോ വാക്യ ബനാവോ, സച്ച്മുച്ച് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളും രണ്ട് വാക്യങ്ങൾ ഉണ്ടാക്കണം. നമുക്ക് ഏതൊക്കെ എഴുതാം? സച്ച്മുച്ച് ബാദൽ ഗിർ ആയേഹേ, ശരിക്കും മേഘാവൃതമായിരിക്കുകയാണ്. സച്ച്മുച്ച് പാനി ജംകർ ബർസ, സത്യത്തിൽ നന്നായിട്ട് ശക്തിയായിട്ട് മഴ പെയ്തു. അടുത്തത് സാത് സമുദ്ര. ഗിർ ഗിർഗർ ബാദൽ ചായാഹേ സാത് സമുദ്ര ഭർലായാഹേ. ഗിർ ഗിർഗർ ബാദൽ ചായഹേ എന്ന് പറഞ്ഞാൽ ഒന്നായിട്ട് മൊത്തത്തിൽ മേഘാവൃതമായിരിക്കുകയാണ്. സാത് സമുദ്ർ ഭർലായാഹേ, ഏഴ് സമുദ്രങ്ങളിലെയും വെള്ളവും കൊണ്ടിട്ടാണ് ബാദൽ വന്നിരിക്കുന്നത്, മേഘം വന്നിരിക്കുന്നത്. പത്താ കരോ സാ സമുദ്ര കോൺ കോൺ സേ ഹോങ്കെ ജിൻസേ ബാദൽ പാനി ബർഗർ ലായായ്. അപ്പം നിങ്ങൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ സാത് സമുദ്ര, ഏഴ് സമുദ്രങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ സമുദ്രങ്ങളിൽ നിന്നാണ് മേഘം വെള്ളവുമായിട്ട് വന്നിരിക്കുന്നത്, വെള്ളം നിറച്ച് കൊണ്ടുവന്നിരിക്കുന്നത്? ഏഴ് സമുദ്രങ്ങൾ ഏതൊക്കെയാണ്? ഹിന്ദ് മഹാസാഗർ, പ്രശാന്ത് മഹാസാഗർ, അറ്റ്ലാന്റിക് മഹാസാഗർ, ഉത്തരീ ധ്രുവ മഹാസാഗർ, ദക്ഷിണീ ധ്രുവ മഹാസാഗർ, അറബ് സാഗർ, ബംഗാൾ കി ഖാഡി. ഖാഡി എന്ന് പറഞ്ഞാൽ ഉൾക്കടൽ. അടുത്തത് ക്യാ സച്ച്മുച്ച് ബാരിഷ് കെ ബാദൽ സമുദ്ര സേ പാനി ഇല്ലാത്തേ ഹെ, സത്യത്തിൽ ബാദൽ, ഈ മേഘം സമുദ്രത്തിൽ നിന്ന് വെള്ളം കൊണ്ടുവരുന്നുണ്ടോ? അവ ഇതന സാരാ പാനി കേസെ അല്ലാത്തേ ഹോങ്കെ, അവ ഇത്രയും അധികം വെള്ളം എങ്ങനെയായിരിക്കും കൊണ്ടുവരുന്നത്? ആപസ്മേ ബാത്ചീത് കറക്കെ പത്താക്കറും, നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് കണ്ടുപിടിക്കുക. തും ഇസ് കാമ്മേ ബഡോങ്കി യ കിതാബോങ്കി മദത് ബി ലേ സക്തി ഹോ, നിങ്ങൾ ഒന്നുകിൽ വലിയവരോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ പുസ്തകത്തിൽ നോക്കിയിട്ട് വായിച്ചിട്ട് മനസ്സിലാക്കുക. എങ്ങനെയാണ് സമുദ്രങ്ങളിൽ നിന്ന് വെള്ളം മേഘത്തിൽ എത്തിച്ചേരുന്നത്? എങ്ങനെയാണ്? സൂര്യൻ്റെ ചൂടുകൊണ്ട് സമുദ്രങ്ങളിലെ വെള്ളം സ്റ്റീമായിട്ട് ആകാശത്തിലേക്ക് പോകുന്നു. ആകാശത്തിലെത്തിക്കഴിഞ്ഞാൽ ക്ലൗഡ്സായി മാറുന്നു. പിന്നീട് ക്ലൗഡ്സ് ഭാരമുള്ളതായി മാറിയിട്ട് കൂട്ടിമുട്ടുന്നു, കാരമേഘങ്ങൾ ആയിട്ട് മാറുന്നു, പിന്നീട് മഴയായിട്ട് പെയ്യുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഹാ ബാരിഷ് കെ ബാദൽ സച്ച്മുച്ച് സമുദ്രസേ പാനി ഇല്ലാത്തേ ഹെ, സൂരജ് കി ഗർമി സേ സമുദ്ര കാ പാനി ഭാപ് ബൻകർ ആകാശ് മേ ചലാ ജാത്താ ഹെ, വഹാ ഇക്കട്ടി ഹുയി ഭാപ് ധീരെ ധീരെ ഡണ്ടി ഹോകർ പാനി കി ബൂന്തോ കി ശക്ൽ ലേ ലേത്തി ഹെ, വഹി ബൂന്തേ ബാദൽ കാ രൂപ് ലേക്കർ പാനി ബർസാനെ ലത്തി ഹെ. അത് തരേ തരേ കി നാവേ, പലതരത്തിലുള്ള ബോട്ടുകൾ, വള്ളങ്ങൾ. തും കാഗസേ കിത്തിനി തരേ കി നാവ് ബനാ സക്തേ ഹോ, നിങ്ങൾക്ക് പേപ്പർ കൊണ്ട് എത്ര തരത്തിലുള്ള ബോട്ടുകൾ ഉണ്ടാക്കാൻ കഴിയും? ബനാകർ കക്ഷാമേ ദിക്കാവോ, ഉണ്ടാക്കിയിട്ട് ക്ലാസ്സിൽ കാണിക്കുക. ഉന്മേസി കിസി എ കെ ബാരമേ ലിഖകർ ബത്താവോ കി തുമ്നെ വ കേസേ ബനായി, അവയിലെ ഏതെങ്കിലും ഒന്നിനെ കുറിച്ചിട്ട് നിങ്ങൾ എഴുതിയിട്ട് പറയണം. അവ നിങ്ങളെങ്ങനെയാണ്, അത് നിങ്ങളെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ആയി ബർസാദ്, ബർസാദ് കെ ദിനോമേ അക്സർ ഗരോ കെ ദർവാസെ ഓർ കിടക്കിയോ സെ പാനി കി ബൗച്ച രാജാത്തി ഹെ, മഴക്കാലങ്ങളിൽ മിക്കവാറും ഈ വാതിലുകളിലൂടെയും ജനലുകളിലൂടെയും ഒക്കെ വീടിനകത്തേക്ക് വെള്ളം തെറിക്കാറുണ്ട്. പാനിക്ക് ബൗച്ചർ എന്ന് പറഞ്ഞാൽ വെള്ളം തെറിക്കുക.
कभी कभी छत से पानी टपकता है ചിലപ്പോഴൊക്കെ മേൽക്കൂരയിൽ നിന്ന് വെള്ളം തുള്ളികളായി വീഴാറുണ്ട് ടപക്കുന്ന എന്ന് പറഞ്ഞാൽ തുള്ളികളായി വീഴുക സീലൻ ബി ആ ജാതി ഹെ സീലൻ എന്ന് പറഞ്ഞാൽ മോയ്സ്ചർ ഈർപ്പം ഈർപ്പവും ഉണ്ടാവാറുണ്ട് ऐसी स्थितियों से निपटने के लिए तुम्हारे घर में क्या क्या किया जाता है ई स्थितികളെ ഒക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് ഈ സ്ഥിതികളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യാറുള്ളത് നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം ജബ് ഹമാരെ ഗർ കേ ദർവാജേ ഔർ കിടക്കിയോ സേ പാനി കി ബൗചാർ ആതീ ഹേ തബ് ഹം സാരേ ദർവാജേ കിടക്കിയാ ബന്ദ് കർ ലേതേ ഹേ ഞങ്ങളുടെ വീടിൻ്റെ വാതിലുകളിലൂടെയും ജനലുകളിലൂടെയും ഒക്കെ വെള്ളം തെറിച്ച് വീഴുമ്പോൾ ഞങ്ങൾ വാതിലുകളും ജനലുകളും ഒക്കെ അടച്ചിടുന്നു जब छत से पानी टपकता है प्लास्टिक बिछा दिया जाता है मेलकूरियल निन्न वेल्लम तुल्लिगलाई वीरुम्बोल प्लास्टिक विरिक्कुन्नु बाद में टपकने वाली या सीलन वाली जगह की मरम्मत कराई जाती है पिन्नीड आ वेल्लम तुल्लिगलाई वीरुन्न स्थलंगलिलुम अल्लेंकिल ईर्प्पम निलनिल्क्कुन्न स्थलंगलिलुमोक्के अत मरम्मत एन्न पर्ञ्ञाल अतिने रिप्पेयर चेय्युन्नु अडुत्तत् बारिश के मौसम में गलियों और सड़कों पर भी पानी भर जाता है മഴക്കാലങ്ങളിൽ തെരുവുകളിലും ഗലി എന്ന് പറഞ്ഞാൽ തെരുവ് അല്ലെങ്കിൽ വഴികൾ വഴിയോരങ്ങളിലും റോഡുകളിലുമൊക്കെ വെള്ളം നിറയുന്നു തുമാരെ മൊഹല്ലെ ഓർ ഗർ കെ ആസ്പാസ് ബാരിഷ് ആനെ പർ ക്യാ ക്യാ ഹോത്താ ഹേ നിങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ വീടിൻ്റെ അടുത്തൊക്കെ മഴ പെയ്യുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ബതാവോ അത് നിങ്ങൾ പറയണം നമുക്ക് ആൻസർ എങ്ങനെ എഴുതാം हमारे मोहल्ले और घर के आसपास बाहर जाने पर सारी गलियां पानी से भर जाती है ഞങ്ങളുടെ ഏരിയയിൽ അല്ലെങ്കിൽ വീടിന്റെ അടുത്തൊക്കെ പുറത്തു പോയി നോക്കിയാൽ അവിടെ മൊത്തം സാരി ഗലിയാം ആ തെരുവ് മുഴുവൻ വെള്ളം നിറഞ്ഞിരിപ്പുണ്ട് ഉണ്ടായിരിക്കും തോടി ദർമെ പാനി സീവർമേ ബഹ ജാതി ഹെ കുറച്ച് സമയം കഴിഞ്ഞാൽ വെള്ളം അഴുക്കുചാലിലേക്ക് ഒഴുകി പോകുന്നു സീവർ എന്ന് പറഞ്ഞാൽ അഴുക്കുചാൽ അതായത് കാം വാലേ ശബ്ദ पिछले साल रिमझिम में तुमने पढ़ा था कि बनाना काम वाला शब्द होता है कई वर्ष निंगल पढ़िच्चिरुन्नु बनाना बनाना एन्नु पറഞ്ഞാൽ ഉണ്ടാക്കുക അത് काम वाला शब्द ആണ് काम वाला शब्द എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിയ काम वाले शब्दों को क्रिया कहते हैं काम वाले ശബ്ദനാണ് ക്രിയ എന്ന് പറയുന്നത് എന്താണ് ക്രിയ जिस शब्द से किसी काम के करने का या होने का बोध हो उसे क्रिया कहते हैं അതായത് ഏതെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ അവസ്ഥയെ കുറിക്കുന്ന ശബ്ദമാണ് ക്രിയ ഉദാഹരണം ഉറങ്ങുന്നു വീഴുന്നു നടക്കുന്നു എഴുതുന്നു പഠിക്കുന്നു ഇതൊക്കെ ക്രിയയാണ് അപ്പോൾ ഈസ് കവിതാമേ ഡേർ സാരി ക്രിയായ യാ കാം വാലേ ശബ്ദ ആയ ഹെ ഈ കവിതയിൽ ഒരുപാട് ക്രിയകൾ വന്നിട്ടുണ്ട് കാം വാലേ ശബ്ദ വന്നിട്ടുണ്ട് ഉനെ ചാണ്ടോ ഓർ നീച്ചിലിക്കോ അവ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ താഴെയുള്ള സ്ഥലത്ത് എഴുതണം ഏതൊക്കെയാണ് വന്നിട്ടുള്ളത് ആന घिरना चाना लाना पढ़ना भरना धरना लहराना खोलना टटोलना चलाना अडना लडना बढ़ना गढ़ना हर्षाना तुमने जो क्रियाएं चांटी है वर्णमाला के हिसाब से उनके आगे एक दो तीन आदि लिखकर उन्हें क्रम से लगाओ നിങ്ങളീ കണ്ടുപിടിച്ച ക്രിയകളൊക്കെ വർണ്ണമാലയ്ക്കനുസരിച്ചിട്ട് അതിന് മുന്നിലായിട്ട് एक दो तीन നമ്പർ ഇട്ടിട്ട് എഴുതണം ക്രമത്തിൽ എഴുതണം നമുക്കെങ്ങനെ എഴുതാം അടന ആന കോൾന ഗഡന ഗിർന ചലാന ചാന ടട്ടോൾന ധർന പഠന ബഡന ഭർന ലഡന ലഹരാന ലാന ഹർഷാന